ബഹുമാനപ്പെട്ട മുത്തന്നൂർ തങ്ങൾ അവർകൾ നമ്മുടെ രണ്ട് വാക്ക് നസീഹത്ത് ചെയ്ത് നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്ത് തരും. മഹാനവുകളെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പുറത്ത് നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങോട്ട് സദസ്സക്ക് കടന്നിരിക്കുമ്പോഴാണ് ഈ ദുആൻ്റെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ പുറത്ത് അതിനോടൊരു യോജിപ്പില്ലാത്തതുപോലെയുള്ള ഒരു നൃത്തം നിന്നാൽ വേണോ വേണ്ടേ എന്ന രൂപത്തിലാണല്ലോ. അപ്പോൾ ആ നിലക്കല്ല, സദസ്സിലൊന്ന് കയറിയിരിക്കുക എല്ലാവരും. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു ദുആ ഇവിടെ ലഭിക്കാൻ പോവുകയാണ്. നല്ലൊരു ദിവസം, നല്ലൊരു രാത്രി, അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. മഹാനവർക്ക് ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇലാ ഹദറത്ത് നബീന മുഹമ്മദി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹദറത്തിൽ അംബിയാഇ വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സുഹാദി വസ്സാലിഹീൻ ഖുസൂസം വഇലാ ഹദറത്തിൽ ബദ്രിയീന വൽ ഉഹ്ദിയീന വൽ ഖന്ദഖീന വൽ ഖൈബരിയീൻ വഇലാ ഹദറത്തി ഖാജാ മുഅദ്ദീൻ ജസ്തി ലജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് وابنه فخرالدين باب السلوار قدس الله سره العزيز وابن ابنه هشام الدين سامبار قدس الله سره العزيز والى حضره السيد الشاه الحميد الناهوري قدس الله سره العزيز والى حضره السيد علي المنفرمي قدس الله سره العزيز والى حضره الدي تي استاذ قدس الله سره العزيز وإلى حضرة من ماتوا منا من آبائنا ومن أمهاتنا ومن أزواجنا ومن إخواننا ومن أخواتنا ومن أحبابنا الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الله سبحانه وتعالى നമ്മുടെ ഈ മജ്‌ലിസ് നമ്മളിൽ നിന്ന് അബുൽ ചെയ്യുമാറാകട്ടെ. ഇതിൻ്റെ സവാബ് നമ്മളിൽ നിന്ന് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ടി ടി ഉസ്താദിൻ്റെ ഹദറത്തിലേക്ക് എത്തിച്ച് അവിടുത്തെ ദറജ അള്ളാഹു തആല ഉയർത്തി അവരെയും അമ്മയുമൊക്കെ സ്വർഗീയ പൂങ്കാമനത്തിൽ അള്ളാഹു തആല ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഈ സദസ്സും ഈ സ്ഥാപനവുമൊക്കെ നീ കബൂൽ ചെയ്ത് വളരെ സന്തോഷത്തോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഇനി ദീർഘമായി ഒരു പ്രഭാഷണത്തിൻ്റെ അവസരമല്ല, അതുകൊണ്ട് എല്ലാ ആളുകളും ഒന്നുകൂടി മുന്നോട്ട് കയറിയിരുന്ന് ഒരു 11 തഹ്ലീൽ ഇൻഷാ അല്ലാ നമുക്ക് ചൊല്ലി ദ്വാരക്ക എല്ലാവരും പുറത്തുവരും. എല്ലാ ആളുകളും അങ്ങനെയാണല്ലോ. ഒരു സദസ്സിൽ അൽഹംദുലില്ലാ നമ്മൾ കയറിയിരിക്കുമ്പോൾ അതിന് വലിയൊരു ഭംഗിയുണ്ട്. വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അറിയാം, മാസമാണ് അറിയാം. ഹജ്ജ് വേളയിൽ മുഅ്മിനീങ്ങൾ മുഴുവനും
ലോകത്തിലുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഹാജിമാർ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തവാഫും സഹിയും എല്ലാം കഴിഞ്ഞ് ദുആ ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ ദുആയിൽ നമ്മെ ഉൾപ്പെടുത്തി നമുക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ധാരാളം ചെയ്യാൻ അള്ളാഹു തആല നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാ ആളുകളും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഈ സ്ഥാപനത്തിൻ്റെ മുഹബ്ബീങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ, നമ്മുടെ ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ മരണപ്പെട്ടവർ, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളുടെ മാതാപിതാക്കൾ, കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, എല്ലാവരുടെ പേരിലും ചൊല്ലി ഇൻഷാ അല്ലാ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. جددوا إيمانكم ونفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 أستغفر الله العظيم 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 يا رحمان يا الله 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 يا رحيم 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 يا الله يا حي يا قيوم 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 يا حي يا
قيوم يا حي يا قيوم يا حي يا قيوم വിഷമമില്ലാത്തവരൊക്കെ എണീറ്റ് നിൽക്കുക. പുറത്തുള്ള ആളുകൾ എല്ലാ ആളുകളും സദസ്സിലിരുന്ന് അല്ലാഹുവെ തീർത്തും നീ കബൂൽ ചെയ്യുന്ന റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 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 ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ رسول الله لا اله الا الله محمد 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 رسول الله لا لا اله الا الله محمد رسول الله 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 لا اله لا اله الا الله محمد رسول الله الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر لنا ذنوبنا اللهم اغفر لنا ذنوبنا اللهم اغفر لنا ذنوبنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ان ذنوبنا قد علمت وجلت وانت اعلم واجل اللهم افعل بنا ما انت
نستغفره ولا تفعل بنا ما نحن أهله يا ذا الجلال والإكرام. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلى بالحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل مثل ثواب ما قرأناه من القرآن اللطيف هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة روح نبينا وقرة أعيننا وحبيبنا مصطفانا محمد صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاة والصالحين خصوصا وإلى حضرة البدريين والهديين والخندقين والخيبريين وإلى حضرة خاجة معدين جستي الأجمير قدس الله سره الذي وابنه فخر الدين باب السلوار قدس الله سره الذي وابن ابنه هشام الدين صامبار قدس الله سره الذي وإلى حضرة جدي علي القطب الأهد قدس الله سره الذي وإلى حضرة تيتي أستاذ قدس الله سره الذي وإلى حضرة من ماتوا منا من آبائنا ومن أمهاتنا ومن أزواجنا ومن أولادنا ومن إخواننا ومن أخواتنا ومن أحبابنا يا غافر المذنبين يا الله يا الله وبكراماتهم وبفضائلهم. اللهم حسن مرادنا اللهم حسن مرادنا وقضي هوائجنا وبلغ آمالنا واشفي أمراضنا وأمراض آبائنا وأمراض أمهاتنا وأمراض أزواجنا وأمراض أولادنا وأمراض أقربائنا وأمراض من حضروا في هذا المجلس اللطيف. يا شافي الأمراض لا شفاء لنا ولا شفاء لهم إلا شفاؤك لا يغادر سقما ولا ألما. يا الله يا الله يا لطيف يا الله يا نور يا الله. اللهم شاركنا في دعاء الحجاج والمعتمرين. اللهم شاركنا في دعاء الحجاج والمعتمرين. اللهم شاركنا في دعاء الحجاج والمعتمرين. وفقنا وفقهم حج بيتك الحرم وزيارة نبيك محمد مصطفى صلى الله عليه وسلم قبل أن تميتنا كرات بعد مرات قبل أن تميتنا كرات بعد مرات. اللهم أرنا وجه حبيبنا صلى الله عليه وسلم. اللهم أرنا وجه حبيبنا صلى الله عليه وسلم. اللهم أرنا وجه حبيبنا صلى الله عليه وسلم. اللهم آتنا شفاعة رسول الله صلى الله عليه وسلم. اللهم آتنا شفاعة رسول الله صلى الله عليه وسلم. اللهم آتنا شفاعة رسول الله صلى الله عليه وسلم.
وسلم يا الله يا الله يا لطيف يا الله يا نور يا الله يا قهار يا الله يا جبار يا الله സാധുക്കളാണ് പാപികളാണ് അള്ളാഹുവെ ഞങ്ങൾക്ക് നീ അഫവ് നൽകണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ പുറത്തു തരണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ അള്ളാഹുവെ ഞങ്ങൾ അവസാനം നീ നന്നാക്കി തന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മതിവോളം ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണം റഹ്മാനെ അള്ളാഹുവെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ആലിമീങ്ങളുണ്ട് പഠിച്ചവനെ മുത്താലിമീങ്ങളുണ്ട് ഒരുപാട് സാദാത്തീങ്ങൾ ആലിമീങ്ങൾ അള്ളാഹുവേയും മജ്‌ലിസിൽ വന്നു പോയി അവരുടെ എല്ലാം ബറക്കത്ത് കൊണ്ട് പഠിച്ചവനെ ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ കൽബുകളെ നീ നന്നാക്കി തരണം അല്ലാ കിബ്ര നീ നൽകല്ല റഹ്മാനെ റിയാ നീ നൽകല്ല റഹ്മാനെ വജബ് നീ നൽകല്ല അല്ലാ ഹസദ് നീ നൽകല്ല റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ ഈ ബന്ധങ്ങൾ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി ഞങ്ങളുടെ ഈ ബന്ധങ്ങൾ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കി നാളെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരുമിച്ച് കൂടാൻ അല്ലാഹുവെ ഞങ്ങൾക്ക് ഇനി ഭാഗ്യം നൽകണം അല്ലാ ഉപ്പാപ്പയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ഉപ്പാപ്പയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ ഒരാളും കൂട്ടിനില്ലാത്ത നേരത്ത് മുത്തുനബിയുടെ ഷഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം അല്ലാ അവിടുത്തെ കൈയൊന്ന് പിടിക്കാൻ ഞങ്ങൾക്ക് ഇനി അവസരം നൽകണം റഹ്മാനെ അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദൽ കൗസർ വാങ്ങി കുടിക്കാൻ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബങ്ങൾ മുഅ്മിനീങ്ങൾ അല്ലാഹുവേ ഞങ്ങളെ സ്ഥാപനത്തിന് സ്നേഹിച്ചവർ ഇതിന് വേണ്ടി കഷ്ടപ്പെട്ടവർ അല്ലാഹുവേ പ്രവർത്തകന്മാർ ഞങ്ങളുടെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അല്ലാഹുവേ എല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണം അല്ലാ സാഹിരിയുടെ സിഹറില്ലെന്ന് ഞങ്ങളെ നീ കാക്കണം അല്ലാ വാലിമീങ്ങളെ ദുൽമില്ലെന്ന് ഞങ്ങളെ കാക്കണം അല്ലാ ചതിയന്മാരുടെ ചതിയിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനെ മുനാഫിഖീങ്ങളെ നിഫാഖ് തരത്തിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാ കള്ളപ്രചാരകരുടെ പ്രചരണത്തിൽ നിന്ന് നീ സലാമത്ത് നൽകണം റഹ്മാനെ അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുത്തഅല്ലിമീങ്ങളുണ്ട് എത്രയോ വയസ്സാകുന്ന ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട് ചെറിയ മക്കളുണ്ട് ചെറിയ പൈതങ്ങളെ കൈപ്പിടിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് കൈയർത്തുന്നവരുണ്ട് അള്ളാഹുവേ അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഈ മജ്‌ലിസിനെ കബൂൽ ചെയ്യണം അല്ലാ ഇതിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ അള്ളാഹുവേ ഈ സദസ്സ് കണ്ട് കിടക്ക അല്ലാഹുവേ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ അല്ലാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണം റഹ്മാനെ അല്ലാ നീ ഭാഗ്യം നൽകണം റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണം റഹ്മാനെ ഞങ്ങളെ സ്ഥാപനങ്ങളുടെ കടങ്ങളെ നീ വീട്ടി തരണം അല്ലാ ജീവിച്ച് ഒരു സമയം ഞങ്ങൾക്ക് മരണമുണ്ടെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് ആ സമയത്ത് എല്ലാ നിലക്കുള്ള ബാധ്യതകളും തീർത്ത് റാഹത്തുള്ള സമയത്ത് റാഹത്തുള്ളവരോട് കൂടെ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മതിവോളം ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണം റഹ്മാനെ അല്ലാ നീ ഭാഗ്യം നൽകണം റഹ്മാനെ പഠിച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ആരോഗ്യ സമയത്ത് പഠിച്ചവനെ ഒരുപാട് തവണ മക്കയിലെത്താൻ മദീനയിലെത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ എത്രയോ മുഅ്മിനീങ്ങൾ തവാഫ് ചെയ്ത് നിന്റെ മുമ്പിലേക്ക് കയ്യർത്തുന്നുണ്ട് എത്രയോ മുഅ്മിനീങ്ങൾ സഹി കഴിഞ്ഞ് നിന്റെ മുമ്പിലേക്ക് കയ്യർത്തുന്നവരുണ്ട് ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് കയ്യർത്തുന്നവരുണ്ട് സ്വർണപ്പാത്തിക്ക് താഴെയിരുന്ന് കൊണ്ട് നിന്റെ മുമ്പിലേക്ക് കയ്യർത്തുന്നവരുണ്ട് ഇബ്രാഹിം മഖാമിന്റെ പിന്നിലിരുന്ന് കൊണ്ട് രണ്ടറക്കായത്ത് നിസ്കരിച്ചുകൊണ്ട് നിന്റെ മുമ്പിലേക്ക് കയ്യർത്തുന്നവരുണ്ട് മുത്തുനബിയുടെ ചാരത്തിരുന്ന് സ്വലാത്തുകൾ ചൊല്ലി അല്ലാഹു സലാമുകൾ സമർ
സമർപ്പിച്ച് നിന്റെ മുമ്പിലേക്ക് കയ്യർത്തുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെ ദുആകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. മരിക്കുന്നതിന് മുമ്പ് ആ പുണ്യഭൂമികളിൽ നെറ്റിത്തടമൊന്ന് വെക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്കും നീ അവസരങ്ങൾ നീ നൽകണം റഹ്മാനേ. അല്ലാഹ നീ നൽകണം റഹ്മാനേ. മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും നീ കബൂൽ ചെയ്യണം അല്ലാഹ. റാഹത്തോടുകൂടെ എല്ലാ അമലുകളും നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെയ്ത് നാട്ടിലേക്ക് തിരിക്കാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ. പഠിച്ചവനെ നീ റാഹത്ത് നൽകണം റഹ്മാനേ. ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളുണ്ട്, നല്ല ബുദ്ധി നൽകണം റഹ്മാനേ, നല്ല ഓർമ്മശക്തി നൽകണം അല്ലാഹ. പഠിച്ചവനെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നവരുണ്ട്, സഹോദരിമാര് പഠിക്കുന്നവരുണ്ട്. അല്ലാഹുവേ പഠനത്തിൽ പുരോഗതി നൽകണം റഹ്മാനേ. അല്ലാഹുവേ നല്ല ബുദ്ധി നൽകണം അല്ലാഹ്, നല്ല ഓർമ്മശക്തി നീ നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഇവിടുത്തെ ഖിദ്മ ചെയ്യുന്ന എത്രയോ കൂട്ടുകാരുണ്ട്, പഠിച്ചവനെയും മുതഅല്ലിമീങ്ങൾക്ക് അരി നൽകുന്നവരുണ്ട്, പഠിച്ചവനെ അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്. അല്ലാഹുവേ എല്ലാം ഞങ്ങളിൽ നിന്ന് നീ കബൂൾ ചെയ്യണം റഹ്മാനേ, നീ കബൂൾ ചെയ്യണം അല്ലാഹ്. ഈ മജ്ലിസ് കാരണം ഞങ്ങളെ രോഗങ്ങൾക്ക് നീ ശിഫ നീ നൽകണം റഹ്മാനേ. അല്ലാഹുവേ ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല റബ്ബേ. അല്ലാഹുവേ ക്യാൻസർ ഞങ്ങൾക്ക് നീ നൽകല്ല റഹ്മാനേ. അല്ലാഹുവേ ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ല അല്ലാഹ്. അറ്റാക്ക് നീ നൽകല്ല റഹ്മാനേ. പ്രഷർ പ്രമേഹങ്ങൾ നീ നൽകല്ല റഹ്മാനേ. മാറാത്ത ഉരവേദനകൾ, തലവേദനകൾ, കൈകാൽ കടച്ചിലുകൾ ഞങ്ങൾക്ക് നീ നൽകല്ല അല്ലാഹ്. അപസ്മാര രോഗികളുണ്ട്, നീ ശിഫ നീ നൽകണം റഹ്മാനേ. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന മക്കളുണ്ട്, നീ ശിഫ നീ നൽകണം അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണം റഹ്മാനേ. ആൺമക്കളില്ലാത്തവർക്ക് ആൺമക്കളെ നൽകണം അല്ലാഹ്. പെൺമക്കളില്ലാത്തവർക്ക് പെൺമക്കളെ നീ നൽകണം റഹ്മാനേ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. വിവാഹ പ്രായമെത്തി നിൽക്കുന്ന പെൺമക്കൾക്ക് റാഹത്തുള്ള ഇണകളെ നീ നൽകണം അല്ലാഹ്. എത്രയോ മജ്ലിസുകളിൽ ഞങ്ങൾ ചെന്നപ്പോൾ പഠിച്ചവനെ വിവാഹ പ്രായമെത്തി നിൽക്കുന്ന പെൺമക്കൾ 35-ഉം 40-ഉം വയസ്സാകുന്നവൻ മക്കൾ അല്ലാ, 1-ഉം 2-ഉം 3-ഉം വീട് നിറഞ്ഞു നിൽക്കുമ്പോൾ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും സന്തോഷത്തോടുകൂടെ ഇറങ്ങുമ്പോൾ അല്ലാഹുവേ ഈ വേദന കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പഠിച്ചവനെ ഒരു സഹോദരി 300,000 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരിയുണ്ട്. എന്റെ മാതാപിതാക്കൾക്ക് എന്നെ വിവാഹം ചെയ്തേക്കാൻ കഴിയില്ല, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് സ്വലാത്ത് ചൊല്ലിയേൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ റാഹത്തുള്ള ഇണകളെ നീ നൽകണം റഹ്മാനേ, റാഹത്തുള്ള ഇണകളെ നീ നൽകണം അല്ലാഹ്. ചെറുപ്പക്കാർക്ക് റാഹത്തുള്ള ഭാര്യമാരെ നീ നൽകണം റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ ബന്ധങ്ങളൊക്കെ കൽബിയായ ബന്ധങ്ങളാക്കണം റഹ്മാനേ. നല്ലവരോടുള്ള ബന്ധം ഖിയാമനാള് വരെ നിലനിർത്താനോ. അല്ലാഹുവേ ഞങ്ങൾ ബന്ധപ്പെടുന്നവർ ഖൈറിന്റെ അഹലുകാരാണെങ്കിൽ പടച്ചവനെ സ്വർഗത്തിൽ വെച്ചുകൊണ്ടും സംഗമിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാഹ്. അല്ലാഹുവേ നീ ഭാഗ്യം നൽകണം റഹ്മാനേ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണം റഹ്മാനേ. അല്ലാഹുവേ ആക്കിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. അല്ലാഹുവേ ആക്കിബത്ത് നന്നാക്കി തരണം റഹ്മാനേ. വന്ദരായ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ഈ മജ്ലിസിനെ എത്തിച്ച് അവിടുത്തെ നോട്ടമുള്ള മജ്ലിസാക്കി സ്ഥാപനമാക്കി നീ കബൂൾ ചെയ്യണം അല്ലാഹ്. ഞങ്ങൾ ഉണ്ടാക്കുന്ന മദ്രസകൾ, പള്ളികൾ, സ്ഥാപനങ്ങൾ, കാരുണ്യ പ്രവർത്തനങ്ങൾ, സാന്ത്വന പ്രവർത്തനങ്ങൾ ഏതെല്ലാം സദസ്സിൽ വെച്ചുകൊണ്ട് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടിയപ്പോൾ ലക്ഷങ്ങൾ സംഭാവനകൾ നൽകിയവരുണ്ട്. എല്ലാം നീ കബൂൾ ചെയ്യണം റഹ്മാനേ. അല്ലാ നീ കബൂൾ ചെയ്യണം റഹ്മാനേ. 79-ാമത്തെ മദ്രസ തുടങ്ങിയത് പൂർത്തീകരിക്കാൻ ഈ തൗഫീഖ് നൽകണം അല്ലാ. 100 മദ്രസ സമുദായത്തിന് വേണ്ടി സമർപ്പിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം അല്ലാ. അവിടുന്ന് ഒരു കുട്ടി അലിഫ് പഠിച്ച് അല്ലാഹു എന്ന് ഉച്ചരിക്കുമ്പോൾ അതിന്റെ സവാബ് ചെറിയ ഒരു ശതമാനം ഞങ്ങളെ ഖബറിലേക്ക് എത്തുന്ന രൂപത്തിൽ അല്ലാഹുവേ ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് നൽകണം അല്ലാ. പഠിച്ചവനെ ഇഖ്ലാസ് നൽകണം റഹ്മാനേ. ഈ മജ്ലിസിനെ കബൂൽ ചെയ്യണം റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെ മുമ്പിലും ഒരുപാട് വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അല്ലാഹുവേ നൂറുകണക്കിന് മുതഅല്ലിമീങ്ങൾ
ഞങ്ങളെ സദസ്സിലുണ്ട്, ഉമ്മമാരുണ്ട്, കൂട്ടുകാരുണ്ട്, ആലിമീങ്ങളുണ്ട്, സാദാത്തീങ്ങളുണ്ട്. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസുകളെ നീ കബൂൽ ചെയ്യണം റഹ്മാനെ. വീടില്ലാത്തവർക്കൊക്കെ വീട് നൽകണം അല്ലാ. വഴിയില്ലാത്തവർക്ക് വഴി നൽകണം റഹ്മാനെ. വെളിച്ചമില്ലാത്തവർക്ക് വെളിച്ചം നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ, അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സിനെ നൽകണം അല്ലാ. റഈസുൽ ഉലമ, ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം അല്ലാ. വന്നിരായ എൻ്റെ ഉസ്താദ് സയ്യിദ് ഖലീൽ ബുഖാരി തങ്ങൾ, അല്ലാഹുവേ അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തകന്മാർ, ചെറുപ്പക്കാർ, അല്ലാഹുവെ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകി. ഇതുപോലെ നാളെ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ചും ഞങ്ങൾക്ക് കണ്ടുമുട്ടണം. അതുപോലെ ഞങ്ങളെ പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് നൽകി അവിടുന്ന് കണ്ടുമുട്ടാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ ഭാഗ്യം നൽകണം റഹ്മാനെ. നീ സന്തോഷത്തിലാക്കണം അല്ലോ. എല്ലാ നിലക്കുള്ള ബാധ്യതകളും തീർത്ത് റാഹത്തുള്ള സമയത്ത് റാഹത്തുള്ളവരോട് കൂടെ ഇരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മതിവോളം ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഇവിടുത്തെ ഉസ്താദുമാർക്ക് ബറക്കത്ത് ചൊരിയണം അല്ലാഹ്. പഠിച്ചവനെ ഇവിടുത്തെ ജോലിക്കാരുണ്ട്, നീ റാഹത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ എല്ലാവരിലും നീ സന്തോഷം നൽകി ഇനിയും ഞങ്ങൾക്ക് സംഗമിക്കാൻ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, അല്ലാഹുവേ നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. അല്ലാഹ് കഴിഞ്ഞ ദിവസം മക്കയിൽ വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ഉമർ ഹാജി ഒരുപാട് ദീനി സംരംഭങ്ങൾക്ക് സഹായിച്ച കൂട്ടുകാരനാണ്. അല്ലാഹുവേ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. അല്ലാഹ് മക്കളിൽ സമാധാനം നൽകണം റഹ്മാനെ. അബ്ദു ഹാജി എന്ന് പറയുന്ന കൂട്ടുകാരൻ അല്ലാഹ് മരണപ്പെട്ടു പോയി കഴിഞ്ഞ ദിവസം ചിന്തയിലാണ്. അല്ലാഹുവേ നീ സലാമത്തിന്റെ വഴികൾ തുറന്നു കൊടുത്ത് അല്ലാഹുവേ മക്കളിൽ സലാമത്ത് നൽകി, പടച്ചവനെ മക്കളിൽ സമാധാനം നൽകി. അല്ലാഹുവേ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് സംഗമിക്കാൻ നിങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ 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 ബിറഹ്മ يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق نبي الأمي وعلى آله وصحبه وسلم جميع الأنبياء والمرسلين والحمد لله رب العالمين. ആരെങ്കിലുമൊക്കെ ചെറിയ സംഭാവന അവസാനം ആരെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുവരാം, ഒന്നുമില്ലെങ്കിലും ഒന്ന് കൈപ്പിടിച്ച് പോകാം. അല്ലാഹു തആല നമുക്കൊക്കെ ഹജ്ജ് ചെയ്യാൻ അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. എല്ലാ ആളുകളും ഹജ്ജിന് വേണ്ടി, തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുക. പ്രധാനമായും അത് പണമുണ്ടായതുകൊണ്ടോ ഇല്ലെങ്കിൽ സ്വാധീനമുണ്ടായതുകൊണ്ടോ ഹജ്ജിനെത്താൻ കഴിഞ്ഞോണമില്ല, ദുആയാണ്. അല്ലാഹു തആല അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഉള്ളവരൊക്കെ ഉള്ളതനുസരിച്ച് കൊണ്ട് സഹകരിക്കുക.